ഹലോ മൈ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിലെ പാലക്കുന്നു എന്ന സ്ഥലത്താണ്. ഇന്ന് അടിപൊളിയൊരു വീഡിയോയാണ്, ഒരു വീടിൻ്റെ വീഡിയോയാണ്, ആഡംബര വീട്. അതെ, അത് കിടിലം ഒരു സംഭവമായിരിക്കുന്ന ഉറപ്പല്ലേ. നമ്മളിതുവരെ ഇങ്ങനത്തെ ഒരു വീട് ചെയ്തിട്ടില്ല. ഇത് പാലക്കുന്നു എന്ന് പറഞ്ഞ സ്ഥലത്താണ്, കാസർഗോഡ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പാലക്കുന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത് റോഡ് സൈഡിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 18 സെൻറ്റോളം ഒരു സ്ഥലത്താണ് ഈ വീട് ഉള്ളത്. നല്ല ഗേറ്റ്, അതുപോലെ കവാടമെല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും വേറെ എവിടെയോ എത്തിയോ പോലെ ഫീലിംഗാണ് എനിക്ക് തോന്നിയത്. പുറം ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നല്ലൊരു പഴയ കാലത്ത് നമ്മൾ അല്ലേ കുഞ്ചാക്കോവിൻ്റെ സിനിമയിലെല്ലാം കാണുന്ന സെറ്റിട്ട പോലെ എനിക്ക് തോന്നിയത്. നല്ല ഭംഗിയുണ്ട് പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ. ഏത് ഏവരും അവിടെ എത്തുമ്പോൾ തിരിഞ്ഞ് നോക്കുന്നുണ്ട്. അതുപോലെ ഒരു ജനലിൻ്റെ പാളികൾ എനിക്ക് തോന്നുന്നു 200-ന് മേലെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. അത്രത്തോളം ജനലും പാളികളുണ്ട്. നല്ല ഒരു പ്രത്യേക സ്റ്റൈൽ തന്നെ, ഉള്ളിൽ ഒരുപാട് കാണാനുണ്ട്. ഞാനപ്പോൾ ഉള്ളിലേക്കുള്ള കാഴ്ചകൾ ഇങ്ങനെ കാണിച്ചു തരാം. അതുപോലെ തന്നെ കൂടുതൽ എനിക്ക് തോന്നുന്ന മരത്തിൻ്റെ വുഡിൻ്റെ വർക്ക് വന്നതുകൊണ്ടായിരിക്കാം കോടികളോളം വിലമതിക്കുന്നു നമ്മൾ പറയുന്നത്. അപ്പോൾ കയറി ഉള്ളിൽ തന്നെ വറാന്തയിൽ കാണുന്ന കാഴ്ചയാണിത്. ഉള്ളിൽ തേക്കിൽ പണിതതാണ്, നല്ല മനോഹരമായ വർക്കാണ്. ഇൻ്റീരിയർ വർക്ക് പണി നടന്നുകൊണ്ടേ ഉണ്ട്, ഫിനിഷിംഗ് വർക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് കുറച്ച് കുറച്ച് പണി ഇനി ഒരുപാട് ബാക്കിയുണ്ടെന്ന് പറയാം. കുറച്ച് കുറച്ച് പണി എന്ന് പറഞ്ഞാലും ഒരുപാട് ബാക്കിയുണ്ടെന്ന് ഞാൻ പറയുന്നത്. എന്നുവെച്ചാൽ വലിയ വീടല്ലേ, വലിയ വീട് ഏകദേശം അത്രത്തോളം ബെഡ്റൂം ഉണ്ടെന്ന് എനിക്ക് ഇപ്പം കണ്ടുകൊണ്ടേ പറയാൻ പറ്റൂ. പക്ഷേ ഉള്ളിലെന്നൊരു സർപ്രൈസ് ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. നല്ലൊരു ആ ഒരു പുറത്തുനിന്നുള്ള കാഴ്ച കാണുമ്പോൾ തന്നെ തോന്നിയിട്ടുണ്ട് ഉള്ളിൽ സർപ്രൈസ് ആയിട്ടുള്ള എന്തോ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത്. ഫുൾ മാർബിളാണ് ഇട്ടിട്ട് കാണുന്നത് നിലം മുഴുവൻ. അപ്പോൾ ഇനി ഉള്ളിലേക്ക് കടക്കാം. ഉള്ളിലത്തെ കാഴ്ചകൾ എന്താണെന്ന് നമുക്ക് കാണണമല്ലോ. അപ്പോൾ ഉള്ളിലേക്ക് കടക്കുകയായി. ഉള്ളിലേക്ക് നമ്മൾ ലിവിങ് റൂമിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു വേറൊരു അനുഭവം തന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞു. സീലിംഗ് വേറൊരു ഡിസൈനിങ്, അതുപോലെ തന്നെ പിന്നെ ഇത് ഇവിടെ ഒരു ഭാഗത്ത് വലിയൊരു കൊട്ടാര സമുച്ചയത്തിൻ്റെ ഇതുപോലെ എനിക്ക് തോന്നിയത്. ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ ഏകദേശം ഇതിൻ്റെ ഒരു ഷേപ്പ് കാണുമ്പോൾ എനിക്ക് വളരെ അതിശയം തോന്നി. നല്ല ഭംഗിയിൽ എടുത്തിട്ടുണ്ടത് റൗണ്ട് ഷേപ്പിൽ. പിന്നെ ഒരു ഭാഗത്ത് സ്റ്റെയർ കേസെല്ലാം ഫുള്ളും മരം തന്നെ. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് താഴെയായിട്ടുള്ള പല ഡിസൈനിങ് ഉണ്ട്. ഇതിവിടെ ഇനി ജലധാര കാര്യങ്ങൾ, അക്വേറിയം പോലത്തെ എല്ലാം സംഭവങ്ങൾ വരാനുണ്ട്. അതെല്ലാം ഫിനിഷിങ് വന്നിട്ടാകുമ്പോൾ നമുക്കതിൻ്റെ ഇതെല്ലാം പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ആർട്ട് വർക്ക് ഒരുപാട് നടക്കുന്നുണ്ട്. മരത്തിൻ്റെ എല്ലാം ജാതി, അതായത് തേക്ക് മരം തന്നെയാണ് മുഴുവനായിട്ട്. എല്ലാം ഒരു വല്ലാത്തൊരു ഫീലിംഗ് തോന്നി. ഉള്ളിൽ തീരെ ചൂടില്ല. അത് അത്രയും ഒരു ഫാനോ കാര്യമൊന്നും ഫിറ്റ് ചെയ്യാത്ത, എ സി ഒന്നും ഫിറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഉള്ളിൽ തീരെ ചൂടില്ല. ഏകദേശം ഷൂട്ട് ചെയ്യുന്ന സമയം ഏകദേശം 2 മണിയേ ആയിട്ടുള്ളൂ. അപ്പോൾ അത്രത്തോളം ചൂടില്ലാത്തത് കൊണ്ട് നല്ല സുഖമായിട്ട് നിൽക്കാൻ പറ്റി. ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം ഞാൻ കാണിക്കാൻ പോകുന്നത്, ഇത് ഭയങ്കര ഹൈലൈറ്റ് ആണ് എനിക്ക് തോന്നി. ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇത് ഭയങ്കര ഹൈറ്റിൽ വലിയൊരു ഫാൻസി ലൈറ്റ് നടക്കുന്നു വരാനുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഈ ഒരു സംഭവം എനിക്ക് കണ്ടുതരാം. നമ്മളെ ടൈറ്റാനിക് സിനിമയിൽ കപ്പലിൻ്റെ മുകളിൽ ഇങ്ങനൊരു ഭാഗമുണ്ട്. അവരെ ഹൈ ക്ലാസ് ടിക്കറ്റ് എടുത്തിട്ടാകുമ്പം ഉണ്ടാകുന്ന ആ ഒരു ഭാഗത്ത്, അതായത് ടൈറ്റാനിക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതിലിങ്ങനെയൊരു സംഭവമുണ്ട്. ഞാനത് കണ്ടാൽ എനിക്കങ്ങനെ തോന്നിയത്. ഇതേ സെയിം ഏകദേശം ഇതേപോലെയാണ് തോന്നിയത്. ഇതിൻ്റെ ഡിസൈനിങ്ങും കാര്യങ്ങളും പ്ലാനിങ് എല്ലാം പുറത്തുനിന്നുള്ളവർ ചെയ്തെന്നാണ് പറയുന്നിട്ടത്. പിന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ തന്നെ അന്വേഷിച്ച് ചോദിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ പണിക്കാർ മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇവിടുത്തെ സ്റ്റെയർ കേസിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയായിട്ട് എനിക്ക് തോന്നിയത്. നല്ലൊരു ഭംഗിയിലത് എല്ലാം തേക്കായത് കൊണ്ട് വളരെ നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോരോ മുറികളിലുള്ള സീലിങ്ങാണ് ഇത് കാണിക്കുന്നത്. ഏകദേശം 5 ബെഡ്റൂം ഓൾറെഡി ഉണ്ട്. അപ്പോൾ എല്ലാ ബെഡ്റൂമിലും ഓരോരോ ടൈപ്പിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും ഓരോരോ മോഡലാണ് വരുന്നത്. എടുത്തു പറയാൻ എനിക്ക് തോന്നിയത് ഇതിനുള്ളിൽ ആ ഒരു ചൂടെന്ന് പറഞ്ഞ എഫക്റ്റ് തീരെയില്ല. പിന്നെ എല്ലാ പണിയും LED വർക്ക് കാര്യങ്ങൾ ഒരുപാട്, ഇൻറ്റീരിയർ വർക്ക് ഇനിയും കുറച്ചും കൂടി ഫിനിഷിങ്ങിൻ്റെ ഒരു ഘട്ടത്തിൽ തന്നെ ഉള്ളത്. അപ്പോൾ വീട് പണിതെല്ലാം തീർന്നാൽ സെറ്റപ്പ് ആയിരിക്കും. നല്ല അടിപൊളി എന്ന് പറയണ്ടേ, നല്ല അടിപൊളി ഒരു സംഭവം തന്നെയായിരിക്കും. ഇത് മിറർ ഗ്ലാസ് നമ്മളെ കാണുന്നുണ്ട്, പക്ഷേ നേരെ അപ്പുറത്ത് റൂമാണ്. അതുപോലെ തന്നെ സ്റ്റെയർ കേസിൻ്റെ രണ്ട് ഭാഗത്തും നല്ല സിംഹത്തിൻ്റെ അടിപൊളി സംഭവമുണ്ട്. അത് നല്ല രസമായിട്ടുണ്ട്. അത് നമ്മളധികം ഒരു കൊട്ടാര സമുച്ചയത്തിൽ കാണുന്ന ഒരു പ്രതീതി തോന്നിയത്. മൊത്തം മാർബിളാണ് വില കൂടിയ മാർബിൾ തന്നെ ഇട്ടിട്ടുള്ളത്. മൊത്തം വീട് മൊത്തം മേലെ അപ്സ്റ്റെയർ എല്ലാം നമ്മൾക്ക് മാർബിൾ തന്നെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ മേലേക്ക് കയറി ഇനി നമുക്ക് ഞാൻ ഈ താഴത്ത് കാണിച്ച സംഭവം കുറച്ചും കൂടി അടുത്തോട്ട് നീട്ടി കാണണമല്ലോ. അപ്പോൾ ഈ ഒരു നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വൈറ്റ് ഭാഗത്താണ് ഞാൻ പറഞ്ഞ അക്വേറിയം, വലിയൊരു അക്വേറിയം അവിടെ വരുന്നത്. അപ്പോൾ മുകളിലത്തെത്തി അപ്പോൾ റൗണ്ടിൽ നല്ല ഷേപ്പിൽ നമ്മൾ താഴ്ന്ന് കണ്ടതിൻ്റെ ഒരു ഭാഗമാണ് കാണുന്നത്. റൗണ്ടിൽ അതിൻ്റെ ഒരു ഭാഗത്ത് നല്ല അടിപൊളി കൊട്ടാര സമുച്ചയം പോലെ തന്നെ ഉണ്ട്. എല്ലാം കൊത്തുപണികൾ തന്നെ, നല്ല മനോഹരമായ പണികൾ തന്നെ എല്ലാം.
നല്ല ഭംഗിയുണ്ട്, ചെയ്തത് നല്ല രസമായിട്ടുണ്ട്. അതായത് എനിക്ക് അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ തന്നെ ഒരു പ്രചോദനമായത്. അതുപോലെ തന്നെ ഇത് ഇതിനെക്കുറിച്ചിട്ട് നമുക്ക് അല്ലേ ഓരോരോ വ്യക്തമായ ഒരു പ്ലാന് നമുക്ക് പറയാനും പറ്റുന്നുണ്ട്. നമുക്കൊരു വീട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ആഗ്രഹിച്ചിട്ടുള്ള ഒരു സംഭവമാണല്ലോ. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും ആഗ്രഹമാണ് ഒരു വീട് നല്ല രീതിയിൽ എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ജനലിൻ്റെ ഒരു മാതൃക, മുകളിലത്തെ ആ ഒരു ഇത്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നു ഈ ഒരു ആർട്ട് വർക്ക്. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ റൗണ്ടിൽ നല്ല രീതിയിൽ, എന്താ അതിൻ്റെ വർക്ക് എന്നറിയാം, സൂപ്പറായി. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അതിൻ്റെ മുകളിൽ. നമ്മൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ടൈപ്പ് ഒരു മോഡൽ കാണുന്നത്. സിനിമയിലെല്ലാം കാണുന്ന പോലെ നമ്മൾ മൈസൂർ കൊട്ടാരത്തിൻ്റെ ഉള്ളിലെല്ലാം പോയിട്ടാകുമ്പോൾ കാണുന്ന പോലെ അങ്ങനെയല്ല എനിക്ക് തോന്നിയത്. അതിൻ്റെ ഉള്ളിൽ കയറി ഈ ഒരു ഭാഗം ഭയങ്കര ഒരു സംഭവം തന്നെ. മറ്റുള്ളത് നമ്മൾ ചിലപ്പോൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ വേറെ എവിടെയും കണ്ട പോലെ തന്നെ തോന്നാം, പക്ഷേ ഇതെനിക്കൊരു വല്ലാത്തൊരു ഫീലിംഗ് സമ്മാനിച്ചിട്ടുണ്ട്. അവിടെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി നമ്മളെ ബാൽക്കണി അല്ലേ ബാൽക്കണീൻ്റെ സൈഡിലേക്കൂടി നടന്നു. വീടിൻ്റെ ഒരു ഭാഗത്തേക്കൂടി ഒരു പകുതി വരെ ഇങ്ങനെ പോകാൻ പറ്റുന്നുണ്ട് സൈഡിലേക്ക് കൂടി. അതെല്ലാം നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നല്ല ഒരു അടിപൊളിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിൻ്റെ ബാൽക്കണീൻ്റെ സീലിംഗാണ് ഈ കാണുന്നത്. ഇതിൻ്റെയും പണിയും കുറച്ച് ബാക്കിയുണ്ട്, അതിങ്ങനെ നടന്നുകൊണ്ടേയുണ്ട്. നല്ല പണിക്കാരുടെ ഉള്ളിലുണ്ട് സത്യം പറഞ്ഞാൽ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അത് മാറ്റി മാറ്റി എടുത്തതാണ്. അത്രയും നല്ല രീതിയിൽ തേക്കിൽ തീർത്തൊരു വിസ്മയം തന്നെയാണ് ഞാൻ പറയുന്നത്. അത് അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾക്കും കുറച്ച് പൈസയെല്ലാം ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ളൊരു വീട് നമുക്കൊരു സ്വപ്നമാണ്. ശരിക്കും പറഞ്ഞാൽ പൈസയുള്ളവർക്ക് എന്തായാലും ഇത് പൈസ ഉണ്ടെങ്കിൽ ഇതുപോലെ എടുക്കണം എന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. പ്രത്യേകിച്ച് ഒരു വീടെടുത്താൽ നമുക്ക് കാലാകാലത്തേക്കായി. പണ്ട് കാലത്ത് നമ്മൾ ഇല്ലങ്ങളും മറ്റുള്ളെല്ലാം മൂന്ന് തട്ടുള്ള ഇല്ലങ്ങൾ, അതുപോലെ വലിയ വലിയ അല്ലേ നമ്മളിപ്പോൾ വരിക്കാശ്ശേരി മന, ഒരുപാട് മനകൾ, ഇതെല്ലാം നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അന്ന് അവർ എടുത്ത ഒരു തീരുമാനമാണ് ഇത്രയും വലിയൊരു സംഭവം എടുക്കണം എന്നുള്ളത്, ഒരുപാട് ആൾക്കാർക്ക് താമസിക്കാനും. പിന്നെ അതൊരു മ്യൂസിയം പോലെയോ അല്ലെങ്കിൽ അങ്ങനെയല്ല ആയി മാറിയില്ലേ. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് അങ്ങനെ പൈസ ഉണ്ടെങ്കിൽ അങ്ങനെ എടുത്താൽ നമുക്ക് ഭാവിയിലത് ഉപകാരപ്പെടുന്നത് തന്നെയാണ്. എന്നുവെച്ചാൽ അതൊരു എപ്പോഴും കാണാൻ ഒരു മെമ്മറിയാണ്. അപ്പോൾ നല്ല മോഡലും കാര്യങ്ങളും നമ്മളെ ഒരു മനസ്സിനിഷ്ടം മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ പൈസയും ഉണ്ടെങ്കിൽ നമ്മൾക്ക് നല്ലൊരു വീട് അല്ലേ, നമുക്ക് ഒതുങ്ങുന്ന തരത്തിൽ നല്ലൊരു ആർട്ട് വർക്കുള്ളൊരു വീട് എല്ലാവരും മനസ്സിലുള്ളൊരു സ്വപ്നം തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്നേരം എനിക്കങ്ങനെ തോന്നിയത് നമ്മൾക്കെല്ലാം കുറച്ച് ക്യാഷ് ഉണ്ടെങ്കിൽ ഇതുപോലെ അല്ല ഇതിനേക്കാളും നല്ല രീതിയിൽ അങ്ങനെ തോന്നിപ്പോകുന്നുണ്ടല്ലോ. പക്ഷേ ഇത്രയേറെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഇതിൻ്റെ ആർട്ട് വർക്കും കാര്യങ്ങളാണ്. ഇതിൻ്റെ ആ ജാതിയിൽ തീർത്ത വിസ്മയം തന്നെ വേണമെങ്കിൽ പറയാം ഒരുപാട്. ഞാനിങ്ങനെയുള്ള വീട് വേറെ കാണാത്തത് കൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത്. ചിലപ്പോൾ ചില ആൾക്കാർ ഇങ്ങനത്തെ വേറെ മോഡൽ കണ്ടിട്ടുണ്ടാകാം, പക്ഷേ എനിക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഐറ്റംസ് എല്ലാം കാണുന്നത് ഒരുപാട്. പിന്നെ ഇത് പണി മുഴുവനായിട്ട് തീർന്ന് കഴിഞ്ഞിട്ടാകുമ്പം ഒരു വേറെ തന്നെ വൈബായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഇതെല്ലാം ഇതിൻ്റെ സ്റ്റാർ കേസും കാര്യങ്ങളും ഞാൻ നേരത്തെ കാണിച്ചതാണ്. പിന്നെ മുഴുവനായിട്ട് മാർബിൾ, ഞാൻ നേരത്തെ പറഞ്ഞ മാർബിളാണ്, എല്ലാം ഫിനിഷിങ്ങിൻ്റെ ഒരു ഘട്ടത്തിലാണ് ഉള്ളത്. ആ ഒരു സമയത്ത് ഞാൻ വന്നിട്ട് വീഡിയോ എടുത്തത്. ഇതെല്ലാം എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. ഇതിൻ്റെ ആ ഒരു റൗണ്ടിനുള്ള ആ ഒരു റൗണ്ട് അപ്പ് നല്ല രസമായിട്ടുണ്ടായി എൻ്റെ ജോലി. എന്തായാലും നല്ലൊരു വർക്ക് തന്നെ. ഞാൻ അവിടുന്ന് ചോദിച്ചു ഇതിൻ്റെ എൻജിനീയർ ആരായിരുന്നു എങ്ങനെയുള്ള, അപ്പോൾ അവർ പറഞ്ഞത് പുറത്തുള്ളവരാണ്, പുറത്തെ നമ്മളൊരു പിന്നെ ദുബായിൽ അവിടെ എവിടെയോ കണ്ടു ഇതേപോലത്തെ ഒരു ഹൗസ് കണ്ടു, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരോട് പറഞ്ഞു അങ്ങനെ ചെയ്യിച്ചു എന്നല്ല പറഞ്ഞു. പിന്നെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ ഉടമ അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരാൾ വേറൊരാൾ പറഞ്ഞതെന്നുള്ള അറിവ് മാത്രമേ ഉള്ളൂ. എനിക്കിഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ്, അതാണ് ഞാൻ കൂടുതൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ്, നല്ലൊരു കേരളം തന്നെയുള്ള ഒരു വൈബ് വേറെ തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞില്ല ചൂട് എന്ന് പറഞ്ഞ സംഭവമില്ല. നമ്മൾ ഇത്രയും സമയത്തിനുള്ളത് നിൽക്കണമെങ്കിൽ അത് പ്രത്യേകിച്ച് ഉച്ച സമയം ഈ ഒരു സമയത്ത് നല്ല ചൂടുള്ളൊരു സമയമാണ്. എന്നിട്ടും കൂടി പിന്നെ നമ്മൾക്ക് അവിടെ ചൂടടിച്ചിട്ടില്ല. ഈ ഒരു ഹൈറ്റിലുള്ളത് കൊണ്ടായിരിക്കാം നല്ല എയർ സർക്കുലേഷൻ വരുന്നുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്, അതാണ് ഞാൻ അതിങ്ങനെ വീഡിയോയിൽ കാണിച്ചത്. നല്ല രസമായിട്ടുണ്ട്. അതിന് ഫാൻസി ലൈറ്റിൻ്റെ ഒരു കുറവ് മാത്രം വന്നിട്ടില്ല. പിന്നെ ഇതുപോലെ തന്നെ റൂമിൽ ഇപ്പോൾ സ്റ്റീം ബാത്ത് ഉണ്ട്, ഇതെല്ലാം സെറ്റാണ്. അപ്പോൾ ഇതെല്ലാം പണി ഇങ്ങനെ കഴിഞ്ഞു, പിന്നെ ഫിനിഷിംഗ് വർക്ക് കാര്യങ്ങളെല്ലാം. അതുപോലെ പ്ലംബിങ്ങിൻ്റെ പണിയെല്ലാം ചെറിയ ചെറിയ രണ്ട് പണി ഇങ്ങനെ ബാക്കി കിടക്കുന്നില്ല. ബാത്ത് ടബും ഇവിടെ ഓൾറെഡി കാണുന്നുണ്ട്, ബാത്ത് ടബ് ഉണ്ട്. അതുപോലെ തന്നെ ഇതെല്ലാം ഒരു വലിയൊരു സംഭവം തന്നെയാണ്. ഈ ഒരു ഭാഗത്ത് നല്ല എല്ലാ ഫിനിഷിങ്ങാണ്, ക്ലീൻ ആക്കാനും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അത്രയേറെ നല്ല വീടാണ്. ഇതൊരു മുറിയിൻ്റെ വേറൊരു ഭാഗത്താണ് സീലിംഗ്. സീലിംഗ് എല്ലാം മുറിൻ്റെ ഓരോ സ്റ്റൈലാണ്. ഒറ്റമൊട്ടത്തിൽ കാണുമ്പോൾ എല്ലാം ഒരുപോലെ തോന്നുന്നെങ്കിലും പലതരത്തിലുള്ള മാറ്റങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഞാൻ ഓരോന്നും കാര്യക്കാരി നോക്കിയിട്ട് അത് ഞാൻ സാക്ഷ്യപ്പെടുത്തതാണ്. അപ്പോൾ ഇതെല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. 5 മുറിയാണ് ടോട്ടൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയും ഇതിൻ്റെ അപ്സ്റ്റെയറിലേക്ക് അവർക്ക് വേണമെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ഉണ്ടെന്നൊന്നും, 3-ാമത്തെ നില അങ്ങനെ ഒരു ആലോചന ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെല്ലാം ചിലപ്പോൾ എൽ ഇ ഡി ബൾബെല്ലാം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടായിരിക്കാം ഇതിൻ്റെ വർക്ക് പൂർണ്ണമായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നല്ലൊരു അടിപൊളി സംഭവം തന്നെ അല്ലേ, നമുക്ക് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു മതിപ്പുണ്ട്. അതുപോലെ ഇത് ഈ ഒരു സംഭവം കണ്ടിട്ടില്ല, ഇതിൻ്റെ വല്ലാത്തൊരു ട്രിക്ക് തന്നെ എടുത്തിട്ടുള്ളത്.
അതുപോലെ ഇതിൻ്റെ ഈ ഞാൻ പറഞ്ഞ ഈ ഓരോരു കരവിരുത് ഇത് എത്ര കാലം എടുത്തെന്നൊന്നും എനിക്കറിയില്ല. അത് നല്ല നീറ്റിൽ ചെയ്തിട്ടുണ്ട് അവർ, റൗണ്ടിൽ വളരെ ഒരു അവരുടെ ഐഡിയ ഒക്കെ അനുസരിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനിപ്പോൾ ഫാൻസി ലൈറ്റ് വന്നാൽ സംഭവം ഗംഭീരമായി. എന്തായാലും ലക്ഷക്കണക്കിന് ഉറുപ്പിന് ഒരു ഫാൻസി ലൈറ്റ് അവിടെ വരുന്ന പ്രതീക്ഷയുണ്ട്. എന്തായാലും അതങ്ങനെയാണുള്ളത്. അങ്ങനെ തന്നെ ഇനി ഇതിൻ്റെ കിച്ചണും കാര്യങ്ങളെല്ലാം കാണിക്കാനുണ്ട്. കിച്ചണിലേക്ക് ഞാൻ പോയിനില്ല, കിച്ചണിലേക്ക് ഇപ്പോൾ എത്തി. അപ്പോൾ കിച്ചണിൻ്റെ പണി ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, എന്നാലും പൂർത്തിയായിട്ടില്ല. ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള കിച്ചൺ തന്നെ, ഓവറായിട്ട് വലിപ്പമില്ല, കറക്റ്റായിട്ടുണ്ട്. ആ വീടിന് കണക്കായിട്ടുള്ളൊരു കിച്ചണാണ്. നല്ല എല്ലാം നല്ല സൂപ്പർ തന്നെ കാണാൻ വേണ്ടി അല്ലേ. നമ്മൾക്ക് എന്തായാലും അതൊരു ഇഷ്ടപ്പെടും കാണുമ്പോൾ തന്നെ. അപ്പോൾ പണി നടന്നുകൊണ്ടേയിരിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് അവിടെ ഇവിടെയെല്ലാം ഇലക്ട്രിക്കിൻ്റെ പണിയും കാര്യങ്ങളെല്ലാം ഒരുപാട് കിടക്കുന്നുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഫിനിഷിങ് വർക്കാണ്. അതെ, അതിങ്ങനെ നടന്നുകൊണ്ടേ ഉണ്ട്. ആൾക്കാരെല്ലാം ഞാൻ ഒഴിവാക്കിയിട്ട് എടുത്തതേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിലത്, ആൾക്കാരെല്ലാം മാറ്റിയിട്ട് ഞാൻ എടുത്തതാണ്, കുറച്ച് കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കുകയെന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്കിത് കണ്ടിട്ട് തന്നെ ഭയങ്കര സന്തോഷം തോന്നി. ഓൾറെഡി നമ്മൾ ഇതിൻ്റെ വീടിൻ്റെ വീട് ഇട്ടിട്ടില്ല. അപ്പോൾ പുറത്തേക്ക് ഈ കാണുന്നത് ഒരു ചെറിയൊരു സ്വിമ്മിംഗ് പൂളാണ്, കയറുന്ന ഭാഗത്ത് തന്നെ ഉള്ളതാണ്. നല്ല ഒരു ഫാമിലി ആയിട്ട് നമ്മൾക്ക് അല്ലേ, കുട്ടികൾക്കെല്ലാം കളിക്കാനും വലിയക്കാൽ അത്യാവശ്യം കുളിക്കാനുള്ള ഇതെല്ലാം ഈ വീടിൻ്റെ ഘടന. അപ്പോൾ വീട് വിൽപ്പനക്ക് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വീട് വിൽക്കാൻ തയ്യാറാണ് അവർ. അപ്പോൾ അത് വിൽപ്പനേൻ്റെ കാര്യങ്ങളും മറ്റുള്ളതെല്ലാം ഞാൻ ഇതിനകത്ത് നമ്പർ കൊടുക്കുന്നുണ്ട്, വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാത്തവർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് ഉടനെ തന്നെ കാണാം.